गिरिजासुता श्री गणेश तिरुचरणाम्बुजं कैतोळुन्ने परिपावना वरशुभदायुगा विघ्न निवारणामी शरणं गिरिजासुता श्री गणेश तिरुचरणाम्बुजं कैतोळुन्ने। ओम श्री महागणपते नमः। എല്ലാവർക്കും നമസ്കാരം. ജ്യോതിഷത്തിലെ പുതിയ വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പി വി ജയൻ. ശുക്രൻ രാശിമാർ ശുക്രൻ വൃശ്ചികൻ രാശിയിൽ പകരുന്നു. ഡിസംബർ 25-ന് വൃശ്ചികത്തിൽ മാറുന്നു. അത് ജനുവരി 18 വരെ ആ രാശിയിൽ തങ്ങി നിൽക്കും. അപ്പോൾ വൃശ്ചികം രാശിയിൽ മാറുന്ന സമയത്ത് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഗുണങ്ങൾ ഉണ്ടാവുക എന്ന് പരിശോധിക്കാം. എല്ലാവരും എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻസും നക്ഷത്രം പേര് എന്നിവ രേഖപ്പെടുത്തുക. അപ്പോൾ വൃശ്ചികൻ രാശിയിൽ മാറുന്ന സമയത്ത് ആദ്യമായിട്ട് മേടക്കൂറിൻ്റെ കാര്യമാണ് എടുത്തു പറയുന്നത്. അശ്വതി ഭരണി കാർത്തികാലം മേടക്കൂറുകാർക്കാണ് ഈ രാശിമാറ്റത്തിനെ കൊണ്ട് ഗുണമുണ്ടാവുക. എട്ടാം കൂറിലാണ് ചാരവശാൽ മാറുന്നത്. എട്ടാം കൂറിൽ ശുക്രൻ മാറുമ്പോൾ നല്ല ഗുണങ്ങൾ ഉണ്ടാവും. വീട് പണിയെടുക്കുന്നവർക്ക് മുന്നോട്ട് പോകാം. ഗൃഹസ്ഥൽ വീട്ടിൽ സ്വസ്ഥതയുണ്ടാവും. ദാമ്പത്യപരമായിട്ടും സ്വസ്ഥതയുണ്ടാവും. കുടുംബസുഖമുണ്ടാവുക. സാമ്പത്തികമായി കൂടുതൽ നേട്ടമുണ്ടാകും. വീട്ടിൽ ധനധാന്യ ലാഭം ഉണ്ടാവുക. ഈ സർവപ്രനാശ വിപദ അപവാദം എന്ന് പറയുന്നത് ശുഭനായിട്ടുള്ള ശുക്രൻ നിൽക്കുന്ന സമയത്ത് ദോഷാരോപണങ്ങളെല്ലാം ഇല്ലാതാവുന്നു. തടസ്സങ്ങളെല്ലാം മാറും. വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിവാഹം കഴിക്കാൻ സാധിക്കും. വാഹനം വാങ്ങുവാനുള്ള കാലഘട്ടമാണ്. വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം വാഹനം വാങ്ങുവാൻ പറ്റും. സ്ഥലം കൊടുക്കുക വാങ്ങുക ഇതൊക്കെ നല്ല സമയമാണ്. ബിസിനസ്സുകാർക്കും കൃഷി മുതലായ തൊഴിൽ ചെയ്യുന്നവർക്കെല്ലാം ഗുണമുണ്ടാകും. കലാപരമായി ജോലി ചെയ്യുന്നവർക്കും നേട്ടമുണ്ടാകും. അപ്പോൾ വൃശ്ചികം മാസത്തേക്ക് മാറുമ്പോൾ ശുക്രന് ഈ മേടക്കൂറുകാർക്ക് ഗുണമുള്ള സമയമാണ്. അടുത്തത് കർക്കിടകം രാശിക്കൂടാണ്. പുണർദം കാല് പൂയം ആയില്ല. അവരത് അഞ്ചാം കൂറിലാണ് നിൽക്കുന്നത്. അഞ്ചാം കൂർ എന്ന് പറയുന്നത് മക്കൾ, പ്രജ്ഞ, മേധ, പ്രതിഭ. മക്കളെ കൊണ്ടുള്ള സുഖമുണ്ടാവുക. മറ്റ് സുഹൃത്തുക്കളെ കൊണ്ടുള്ള കാര്യഗുണമുണ്ടാവുക. അവരുമായി നല്ല രമ്യതയിൽ ഏർപ്പെടുക. സാമ്പത്തികപരമായിട്ട് ഗുണമുണ്ടാവുന്ന ഒരു സമയമാണ്. സന്തോഷപ്രദമായിട്ടുള്ള ജീവിതമുണ്ടാവുക. മനസ്സിൽ വിചാരിച്ച കാര്യത്തിനെല്ലാം നേട്ടം ഉണ്ടാകും. അടുത്തത് ചിങ്ങൻ രാശിയാണ്. മകം പൂരം മുത്രം കാലി ചിങ്ങ രാശി. അത് നാലാം കൂറിലാണ് ശുക്രൻ നിൽക്കുന്നത്. നാലാം കൂർ മാതാസൂരൻ മാതുലഭാഗിനിയോ ക്ഷേത്രം സുഖം വാഹനമാസനം ച ലാളിത്യമമ്പ ശയനം ചവൃത്തി പശ്വാധികം ജന്മഗൃഹം ചതുർത്താൽ. കന്നുകാലി വളർത്തുന്നവർക്കെല്ലാം അനുകൂലമായിട്ടുള്ള സമയമാണ്. മാതാവിൽ നിന്നും മാതാവിനെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളും സന്തോഷപ്രദമായിട്ടുള്ള അനുഭവങ്ങളെല്ലാം ഉണ്ടാവുക. തറവാട്ടിൽ നല്ല സന്തോഷപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാവുക. പ്രതാപശക്തി ഉണ്ടാവുക. ബന്ധുഗുണങ്ങളുണ്ടാവുക. ബന്ധു സൗഹൃദമുണ്ടാവുക. ജനങ്ങളുമായി നല്ല സ്നേഹം ഉണ്ടാവുക. വീട് പണിയെടുക്കുന്നവർക്ക് അനുകൂലമാണ്. വീട് വാങ്ങുന്നവർക്കോ സ്ഥലം വാങ്ങുന്നവർക്കെല്ലാം അനുകൂലമായിട്ടുള്ള സമയമാണ്. വീട് പണി തടസ്സമുള്ളവർക്ക് വീട് പണിയെല്ലാം തടസ്സം നീങ്ങിക്കിട്ടും. അപ്പോൾ ചിങ്ങൻ രാശി ഈ ശുക്രൻ മാറുമ്പോൾ ചിങ്ങരാശി കൂറുകാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. അടുത്തത് കന്നിക്കൂറാണ്. മൂന്നാം കൂറിലാണ് ശുക്രൻ നിൽക്കുന്നത്. കൂടെയുള്ളവരുടെ നല്ല സ്നേഹസംബന്ധമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുക. കൂട്ടുകാരുമായിട്ടുള്ള ഒന്നിച്ചുള്ള യാത്ര ചെയ്യുക. കൂട്ടു സംരംഭങ്ങളിൽ വിജയിക്കുക. കൂട്ടായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് ഏതെങ്കിലും കർമ്മം ചെയ്യുന്നുണ്ട് അവർക്കെല്ലാം സാമ്പത്തിക ഗുണം ഉണ്ടാകും. പറയുന്നത് അനുസരിക്കും. സ്ഥാനഗുണമുണ്ടാവും. അഭീഷ്ടസിദ്ധി ഉണ്ടാവും. സ്ഥാനഗുണമുണ്ടാവും. സർക്കാർ ആനുകൂല്യം ഉണ്ടാവും.
പ്രമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. മാനസികപരമായിട്ട് നല്ല ധൈര്യം സന്തോഷം ഉണ്ടാവുക. കുറു കന്നിക്കുറുകാർക്കും നല്ല സമയമാണ് ഈ ശുക്രൻ മാറുന്നതോടുകൂടെ. അടുത്തത് തുലാക്കൂർ ചിത്രകാര ചോതി വിശാഖ മുക്കാൽ തുലാക്കൂർ രണ്ടാം കൂറിലാണ് ശുക്രൻ നിൽക്കുന്നത്. സാമ്പത്തികപരമായിട്ട് ഇവർക്ക് ഗുണങ്ങളുണ്ടാവും. വീട്ടിൽ ദാരിദ്ര്യമുണ്ടാവില്ല, ധനധാന്യ ലാഭം ഉണ്ടാവും. സർക്കാരിൽ ജോലി ചെയ്യുന്നവർക്ക് തന്നെ ചിലപ്പോൾ പ്രൊമോഷൻ മറ്റ് അനുകൂലമായ സാമ്പത്തിക വിജയവും കൈവരിക്കാം. കുടുംബസുഖം ഉണ്ടാവും. ശുക്രൻ മാറുന്നതിനോടുകൂടെ നല്ലത് തന്നെയാണ്. അടുത്തത് വൃശ്ചികക്കൂർ, അത് ലഗ്നക്കൂറിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് നല്ല ലഗ്നക്കൂറിൽ നിൽക്കുമ്പോൾ നല്ല ഉറക്കം കിട്ടും. ഉറക്കം ഇല്ലാത്തവർക്ക് നല്ല ഉറക്കം കിട്ടുക, നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക, ദാമ്പത്യപരമായിട്ട് നല്ല യോജിക്കുക, കലഹമില്ലാതെ യോജിക്കുക, സന്തോഷപ്രദമായിട്ടുള്ള യാത്രകളും ചെയ്യാനുള്ള അവസരമുണ്ടാവുക. വസ്ത്രകാരകനും കൂടിയായതുകൊണ്ട് ലഗ്നത്തിൽ നിൽക്കുന്ന ശുക്രന് വസ്ത്രവ്യാപാരം ചെയ്യുന്നവർക്കെല്ലാം അനുകൂലമാണ്. സാമ്പത്തിക വിജയം ഉണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർക്കും മെച്ചപ്പെട്ട ജീവിതമുണ്ടാകും. സാമ്പത്തിക ലാഭം ഉണ്ടാകും. വസ്ത്രങ്ങൾ വാങ്ങുവാനുള്ള താല്പര്യമുണ്ടാവുക. യാത്ര ഏതെങ്കിലും തരത്തിൽ ദൂരയാത്ര ചെയ്യാൻ അവസരമുണ്ടാവുക. വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിവാഹത്തിനെല്ലാം ആനുകൂല്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് പ്രപ്പോസലെല്ലാം ശരിയാവാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ വൃശ്ചികക്കൂറുകാർക്കും ഈ ശുക്രൻ മാറുമ്പോൾ ലഗ്നക്കൂറിലേക്ക് മാറുമ്പം ഏറ്റവും നല്ല യോഗമാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂർ പന്ത്രണ്ടാം കൂറിലാണ് നിൽക്കുന്നത് ശുക്രൻ. അപ്പോൾ കാര്യം നമ്മൾ വിചാരിച്ച കാര്യത്തിനെല്ലാം ജയമുണ്ടാകും. ചെലവ് വളരെ കുറവായിരിക്കും. ആരോഗ്യം മെച്ചപ്പെടും. ആ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. ഈ ശുക്രൻ മാറുന്നതിനെ കൊണ്ട് എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ചെലവുകൾ വളരെ കുറവായിരിക്കും. വാഹനം വാങ്ങുവാനെല്ലാം സാധിക്കുന്ന ഒരു സമയമാണ്. പുതിയതായിട്ട് ഭൂമി വാങ്ങുവാനും ഉള്ള താല്പര്യം ഉണ്ടാകും. ഇവർക്കും സാമ്പത്തികപരമായിട്ട് ഈ ശുക്രൻ മാറുന്നതിനെ കൊണ്ട് നേട്ടമേ ഉണ്ടാവുകയുള്ളൂ. അടുത്തത് മകരക്കൂറാണ്. പതിനൊന്നാം കൂറിലാണ്. പതിനൊന്നാം കൂറിൽ പറഞ്ഞാൽ നമുക്ക് വിചാരിച്ച കാര്യം, പതിനൊന്നാം കൂറിൽ ശുക്രൻ നിൽക്കുക ഏറ്റവും നല്ലതാണ്. വിചാരിച്ച കാര്യത്തിനെല്ലാം സാധിക്കും, നേട്ടമുണ്ടാവും. വിവാഹ കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായിട്ടുള്ള സമയമാണ്. ഭക്ഷണസുഖം, നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള അവസരങ്ങളെല്ലാം ഈ സമയത്ത് വന്നു ചേരും. വായിക്ക് രുചിയില്ലാത്തവർക്കെല്ലാം വായിക്ക് രുചി നല്ലോണം ഈ സമയത്ത് വന്നു ചേരുന്ന ഒരു സമയമാണ്. ബന്ധുക്കളെ കൊണ്ടുള്ള ഗുണങ്ങളുണ്ടാവുക. ബന്ധു സൗഹൃദം സ്ഥാപിക്കുക. വീട്ടിൽ ധനധാന്യ ലാഭം ഉണ്ടാവുക. ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ ജോലി സംബന്ധമായിട്ട് നമുക്ക് വിദേശത്ത് പോകുന്ന ആൾക്കാരെല്ലാം അനുകൂലമായിട്ടുള്ള സമയമാണ്. ആ വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രപ്പോസലെല്ലാം ശരിയാവാനും സാധ്യതയുണ്ട്. വാഹനം, പുതിയ വാഹനം വാങ്ങുവാനുള്ള ഗുണമുണ്ടാകും. വാഹന നേട്ടമുണ്ടാകും. ഭൂമി ലാഭമുണ്ടാകും. ഇടപാടുകൾക്ക് വിജയമുണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മകരക്കൂറ് പതിനൊന്നാം കൂറിൽ ശുക്രൻ നിൽക്കുന്ന സമയത്ത്. ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം അര മകരക്കൂറുകാർക്ക് കിട്ടാൻ പോകുന്നത്. അടുത്തത് കൂറിട്ടാതികാലി ഉത്രട്ടാതി രേവതി ഈ കൂറുകാർക്കാണ്. ഈ കൂറുകാർക്ക് രേവതി മീനക്കൂറുകാർക്ക് ഒമ്പതാം കൂറിലാണ് ശുക്രൻ നിൽക്കുന്നത്. ഒമ്പതാം കൂറിലെ ശുക്രൻ ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. ശുക്രൻ ഭാഗ്യ നേട്ടങ്ങളുണ്ടാവും. സാമ്പത്തിക വിജയം ഉണ്ടാവും. ഭാര്യ കുടുംബത്തിൽ നിന്നുള്ള ആനുകൂല്യം നേട്ടങ്ങൾ, അവരുടെ കുടുംബത്തിൽ നിന്നുള്ള സന്തോഷപ്രദമായ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകും. സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള നല്ല അനുഭവങ്ങളും യാത്രകൾ, നല്ല സന്തോഷപരമായ യാത്രകളെല്ലാം പ്രതീക്ഷിക്കാം. ഈശ്വര ചിന്ത ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വന്നു ചേരുന്നതാണ്. വിചാരിച്ച കാര്യത്തിനെല്ലാം സാധ്യത ഉണ്ടാവും. പെട്ടെന്ന് ചില ഭാഗ്യങ്ങളെല്ലാം നമുക്ക് വന്നു ചേരാനുള്ള സന്ദർഭം ഉണ്ടാകും. മീനക്കൂറുകാർക്കും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന, ഭാഗ്യക്കൂറിൽ നിൽക്കുന്ന ഈ ശുക്രൻ നിൽക്കുന്നത്, മാറ്റം വരുന്നത് ഏറ്റവും നല്ല ഗുണമുള്ള കാലമാണ്. അപ്പോൾ ശുക്രൻ്റെ മാറ്റം പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും പല ആനന്ദപ്രദമായിട്ടുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ കാര്യമായിട്ട് ശുക്രൻ്റെ ഈ മാറ്റത്തിനെ കൊണ്ട് വേദസ്ഥാനത്ത് അങ്ങനെ കാര്യമായിട്ട് മറ്റു ഗ്രഹങ്ങളില്ലാത്തതുകൊണ്ട് ഈ പറയുന്ന ഗുണങ്ങളെല്ലാം അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജാതകത്തിൽ ഏറ്റവും നല്ല ദശാകാലമാണെങ്കിൽ ഈ
ഡിസംബർ 25 മുതൽ ജനുവരി 18 വരെയുള്ള ഈ കാലയളവിൽ ശുക്രൻ തങ്ങി നിൽക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം അനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻസും നക്ഷത്രം പേരും എന്നിവ രേഖപ്പെടുത്തുക എല്ലാവർക്കും ശുഭദിനം നേരുന്നു എല്ലാവർക്കും നന്ദി